ഹരിശങ്കറിന്റെ മ്യൂസിക്കിൽ ശരത്ലാൽ വരികൾ എഴുതി വിധുപ്രത പാടിയ വിനിലെ മ്യൂസിക്കൽ ആൽബം ഒക്ടോബർ 5 റിലീസ് ചെയ്യുന്നു. തലയിൽ കാലുമായി ജനിച്ച കോഴിക്കുഞ്ഞ് അത്ഭുതമാകുന്നു. പാലക്കാട് മലമ്പുഴയ്ക്കടുത്താണ് തലയിൽ കാലുമായി ഒരു കോഴിക്കുഞ്ഞ് ജനിച്ചത്. വരണി ചെറുകുളങ്ങര അരവിന്ദാക്ഷന്റെ വീട്ടിൽ മുട്ട വിരിഞ്ഞുണ്ടായ ഈ കോഴിക്കുഞ്ഞിനെ കണ്ട് വീട്ടുകാരും നാട്ടുകാരും അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. തലയിൽ കാലുമായാണ് ഈ കോഴിക്കുഞ്ഞ് ജനിച്ചത് എന്ന വാർത്ത വൈറലായതിൽ പിന്നെ നിരവധി പേരാണ് ഈ കോഴിക്കുഞ്ഞിനെ കാണാൻ അരവിന്ദാക്ഷന്റെ വീട്ടിലെത്തുന്നത്. ശരീരത്തിന്റെ ബാക്കി ഭാഗങ്ങളെല്ലാം സാധാരണ രീതിക്ക് തന്നെയുള്ള ഈ കോഴിക്കുഞ്ഞിന്റെ തലയിൽ കുറച്ച് കോഴിപ്പപ്പുകളോട് കൂടി ഒരു കാലും കൂടെ യോജിച്ചിരിക്കുകയാണ്. കോഴിക്കുഞ്ഞിന് നിലവിൽ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. തലയിൽ കാലുമായി ഒരു കോഴിക്കുഞ്ഞ് ജനിച്ചു എന്ന വാർത്ത കേൾക്കുമ്പോൾ ഒരു കൗതുകവും അതേസമയം നുണയുമാണെന്ന് തോന്നുമെങ്കിലും ചില സമയങ്ങളിൽ ജനിതകപരമായി ഉണ്ടാകുന്ന മാറ്റങ്ങളെ കൊണ്ട് മുട്ട വിരിഞ്ഞുണ്ടാകുന്ന പക്ഷിക്കുഞ്ഞുങ്ങൾക്ക് വ്യത്യാസമുണ്ടാകാറുണ്ട്. മനുഷ്യർക്കിടയിലും 4-5 കൈകളും കാലുകളും ഒക്കെയായി കുട്ടികൾ ജനിച്ചിട്ടുള്ള വാർത്തകൾ നമ്മൾ മുമ്പ് കേട്ടിട്ടുള്ളതാണ്. നോർത്ത് ഇന്ത്യയിൽ മുമ്പൊരിക്കൽ 2 കൂടുതൽ കൈകളുമായി ജനിച്ച ഒരു കുട്ടിയെ ദൈവം ജനിച്ചതുപോലെയൊക്കെയാണ് ആ നാട്ടിലെ ആളുകൾ കണ്ടത്. എന്തുകൊണ്ടായിരിക്കും ഈ ഒരു കോഴിക്കുഞ്ഞിന് തലയിൽ ഒരു കാലുണ്ടായതെന്ന് അറിയാനുള്ള കൗതുകത്തിലാണ് ഇപ്പോൾ അരവിന്ദാക്ഷന്റെ വീട്ടുകാരും കോഴിക്കുഞ്ഞിനെ കാണാനെത്തിയ നാട്ടുകാരും. ഇത്തരത്തിൽ അപൂർവമായ ഒരു ജനനം തങ്ങൾ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലെന്നാണ് ഇവരിൽ പലരും അഭിപ്രായപ്പെടുന്നത്. ഹരിശങ്കറിന്റെ മ്യൂസിക്കിൽ ശരത്ലാൽ വരികൾ എഴുതി വിധുപ്രത പാടിയ വിനിലെ മ്യൂസിക്കൽ ആൽബം ഒക്ടോബർ 5 റിലീസ് ചെയ്യുന്നു. നടൻ ബാബുരാജ് അഭിനയിച്ച ഒരു ആൽബം സോങ് ഇപ്പോൾ ഒരു ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്. Yo, this is a song for the hard day. Yo, venda, 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 hrudrogam venda, 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 hrudrogam venda. Pugavali yoru villan, pugayila yo prashnakaran, amidamarudu madhyam, kashtam nira nirayai koodu. കൊച്ചി ആസ്റ്റർ മെഡിസിറ്റിയിലെ ഡോക്ടർമാരെഴുതി, ഡോക്ടർമാർ തന്നെ സംഗീത സംവിധാനം നിർവഹിച്ച ഈ ഒരു കിടിലൻ പാട്ട് പക്ഷേ നമ്മുടെ ഹൃദയത്തിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഹൃദയത്തിന് വേണ്ടി ഹൃദയം തുറന്ന് ജാസ് ഗിഫ്റ്റ് പാടിയപ്പോൾ ബാബുരാജ് പാട്ടിൽ അഭിനയിച്ച് പാട്ടിലെ താരമായിട്ട് മാറി. ഈ പാട്ട് ജനിച്ചതിന് പുറകിലൊരു കഥയുണ്ട്. ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 29 ലോക ഹൃദയ ദിനത്തിൽ കൊച്ചി ആസ്റ്റർ മെഡിസിറ്റിയിലെ ഡോക്ടർമാർ എന്തുകൊണ്ട് വ്യത്യസ്തമായ രീതിയിൽ ഹൃദയ സംരക്ഷണത്തെ പറ്റിയ ഒരു സന്ദേശം കൊടുത്തുകൂടാ എന്ന് തീരുമാനിച്ചു. അങ്ങനെ സ്ഥിരം ചെയ്യാറുള്ള പോസ്റ്ററിനും ബാനറിനും ഒക്കെ പകരം ഇപ്രാവശ്യം ഹൃദയത്തിന് വേണ്ടി ഹൃദയം തുറന്നൊരു പാട്ട് എഴുതിയേക്കാം എന്നവർ തീരുമാനിച്ചു. പുകവലി, മദ്യപാനം തുടങ്ങിയ മറ്റു ദുശീലങ്ങളൊക്കെ നമ്മുടെ ഹൃദയത്തിന് ഏൽപ്പിക്കുന്ന ആഘാതങ്ങൾ എന്തൊക്കെയാണെന്ന കാര്യങ്ങൾ ഈ പാട്ടിലെ സിമ്പിൾ ആൻഡ് ഹമ്പിൾ വരികളാക്കി മാറ്റിയത് ആസ്റ്റർ മെഡിസിറ്റി ഹോസ്പിറ്റലിലെ ഹൃദ്രോഗ വിഭാഗത്തിലെ ഡോക്ടറായ ഡോക്ടർ സുഗേഷും പാട്ടിന് സംഗീത സംവിധാനം നിർവഹിച്ചത് ഡോക്ടർ സന്ദീപ് ആറുമാണ്. ഒപ്പം ആൽബം നിർമ്മിച്ച ആ ഒരു ടീമിനൊപ്പം ചേർന്ന് ഡോക്ടർ സന്ദീപും ഡോക്ടർ ആശയും കോറസും പാടി. ഈ പാട്ട് കണ്ടു കഴിയുമ്പോ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, എന്തൊക്കെ പറഞ്ഞാലും സാധാരണ രീതിക്കുള്ള ബോധവൽക്കരണത്തെക്കാൾ എന്തുകൊണ്ടും മികച്ചതാണ് ഈ ആൽബം സോങ്ങിലൂടെ ഈ ഡോക്ടർമാർ ചെയ്തിരിക്കുന്നത്. പാട്ട് കേൾക്കുന്ന കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്നവർ വരെയുള്ള എല്ലാ ആളുകൾക്കും ഹൃദയത്തെ സംരക്ഷിക്കാൻ എന്തൊക്കെ ചെയ്യണമെന്ന കാര്യങ്ങൾ സിമ്പിളായിട്ട് മനസ്സിലാവും. ആസ്റ്ററിന്റെ തന്നെ കോഴിക്കോട് ആസ്റ്റർ മിംസ് ഹോസ്പിറ്റലിലെ ജീവനക്കാരും അരീക്കോട് മദർ ഹോസ്പിറ്റലിലെ എംപ്ലോയീസും കട്ട സപ്പോർട്ടാണ് ഈ ഒരു പാട്ട് പുറത്തേക്ക് ഇറങ്ങാൻ കൊടുത്തത്. എന്തായാലും പുതിയ കാലഘട്ടത്തിൽ ഹൃദയ സംരക്ഷണത്തെ പറ്റി എങ്ങനെയാണോ മികച്ച രീതിയിൽ ഒരു സന്ദേശം കൊടുക്കേണ്ടത് ആ ഒരു കാര്യത്തിൽ ആസ്റ്റർ മെഡിസിറ്റി ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ 100% വിജയിച്ചിട്ടുണ്ട്. ചെക്കൻ വേണം, ഷുഗർ കൺട്രോൾ വേണം, വേണം കൊളസ്ട്രോൾ നോക്കേണം, ലൈറ്റോ മിസ്സോ വാക്കേണ്ട, വേണ്ട വേണ്ട വേണ്ട, ഹൃദ്രോഗം വേണ്ട, ഹൃദ്രോഗം വേണ്ട. Muscle bro, time is muscle bro.